50 ലക്ഷത്തിന്റെ സംഭവമാണ്. ഷെയർ വേണോ? ഷെയർ വേണോന്ന്? ഒരു പെണ്ണുള്ള കാശ് ടാക്സ് തന്നാലേ ഞാൻ തീർത്തു കൊടുക്കാം ഹരീന്ദ്രൻ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അക്കൗണ്ട് ഡീറ്റെയിൽസ് വേഗം ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക, ഐഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഷെയർ വേണോ? കാര്യം മനസ്സിലായില്ലേ? ചോദ്യം മാത്രമേ ഉള്ളൂ, തരത്തില്ല. അയ് ശരി, അപ്പൊ റോബിനും മുഞ്ചി, നാട്ടുകാരും മുഞ്ചി, കൊള്ളാം. നല്ല ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം. എന്നെ തേച്ചതാണല്ലേ? ആരാരെയാ തേച്ചെന്നൊന്നും ഞാൻ ഇനി പറയുന്നില്ല. അല്ല, ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇവിടെ എന്തൊക്കെയല്ലേ ഒരു ബിഗ് ബോസ് കാരണം നടക്കുന്നേ. സത്യമല്ലേ, നിങ്ങൾ എന്നെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ ഈ വീഡിയോ ഇടാനുള്ള കാരണം തന്നെ കഴിഞ്ഞ തവണ ഞാൻ ബിഗ് ബോസ് ഇട്ട വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമന്റ് ആണ്. ദിൽറോ ബുയിർ എന്നായിരുന്നു നേരത്തെ അവർ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ കേട്ടത് വെച്ചിട്ട് റീസെന്റ് ആയിട്ട് അതിൽ ചെറിയ മാറ്റം വന്നിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. എന്റെ മോനെ, ഇപ്പൊ എനിക്കത് വായിക്കുമ്പോ തന്നെ ചിരിയായിരുന്നു. എന്തൊക്കെ ആയിരുന്നു പാട്ട്! ചിന്ന ചിന്ന കൂത്ത്, ഡാൻസ്. എന്നിട്ടിപ്പ എന്തായി? പടക്ക കട ഹുദാഹവ. ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അല്ല, നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. അല്ല സോറി, സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോ ചിരിക്കാൻ പാടില്ല, പക്ഷെ ചിരി വന്നുപോയി. ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഓരോ തവണ ബിഗ് ബോസിന്റെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓരോരുത്തരുടെ ഫാൻ ബോയ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമേ റോബിൻ ആയിരുന്നു, പിന്നെ അത് റിയാസ് ആയി, അത് കഴിഞ്ഞപ്പോ ബ്ലെസ്ലി ആയി. ഇനി ഈ വീഡിയോ കഴിയുമ്പോ നിങ്ങൾ അടുത്ത ആളുടെ ഫാൻ ബോയ് ആക്കി മാറ്റരുത് പ്ലീസ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണണം ബ്ലെസ്ലി എത്ര തന്നൊക്കെയാ ഓരോരുത്തമാര് കമന്റ് ഇട്ടേക്കുന്നത്. എന്റെ പൊന്നടാവേ. എടാടാ, നീയൊക്കെ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരെ ആരെയും പൊക്കി പിടിച്ചിട്ടോ വിളിപ്പിച്ച് കാണിച്ചിട്ടോ എനിക്ക് ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം അങ്ങോട്ട് മനസ്സിലാക്ക്. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് പ്യുവർലി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. ആരെയും പുകഴ്ത്തി കാണിക്കാനോ ഡീഗ്രേഡ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല. ആ പിന്നെ ഇതൊക്കെ ബോധമുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആവാം കഞ്ഞി ആവാം, പിന്നെ കഞ്ഞിയിൽ ഉപ്പിടണ്ട കേട്ടോ. മറ്റേ കണ്ണീരൊപ്പൽ ടീംസ് ഉണ്ടല്ലോ, അവരോട് ആ ഉപ്പിയെ കണ്ണീര് കുറച്ച് നേരെ പിഴിഞ്ഞൊഴിക്കാൻ പറഞ്ഞാൽ മതി. അതാവുമ്പോ പിന്നെ നേരെ ആ കഞ്ഞി എടുത്ത് തെങ്ങിന്റെ തടത്തിൽ ഒഴിച്ചാൽ മതിയല്ലോ. ആര് രോഷാകുലരാകരുത്, കാരണം എന്നാന്ന് വെച്ചാ മൂക്കാൻ മട്ട ഞാൻ കറക്കാൻ മനസ്സിലായില്ലേ. എടാ എടാ, അതല്ലടാ, മറ്റേത് മറ്റേത് ഇട് മറ്റേത്. ആ പുതിയത് ഇറങ്ങിയില്ലേ അത്? അപ്പൊ എല്ലാരും കണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ വേണം എല്ലാരും ചെയ്യാൻ. ഓക്കെ, പക്ഷെ അവിടെ മൂന്ന് നിയമങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുക. ആരിച്ച മൂക്കാൻ മട്ട ഞാൻ കറക്കാൻ മനസ്സിലായില്ലേ. രണ്ട്, ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുക. അപ്പൊ ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാ, അപ്പൊ എല്ലാരും ക്ഷമയോടെ ഇരിക്കുക. ഓക്കെ, ഇപ്പൊ ചിലർക്ക് ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലുണ്ടായ ഒരു തിരിച്ചറിവ് കാരണമാണ് ഇപ്പൊ ഉണ്ടായ പല വിഷയങ്ങളും പൊങ്ങി വന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ഡോക്ടർ റോബിന്റെ ഫാൻസ് പറയുന്നുണ്ട് അവര് വോട്ട് ചെയ്തിട്ടാണ് ഞാൻ വിൻ ചെയ്തത്, അവര് വോട്ട് ചെയ്തിട്ടാണ് ഞാൻ വിൻ ചെയ്തത്. അതെ അതെ അതെ, ആ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ ഒരു പൊതു സംസാരം മൊത്തത്തിലുണ്ട്. അതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഫാൻബോയ്സ് എല്ലാരും കേട്ടല്ലോ അല്ലേ, പാലം കടക്കുന്നവരെ നാരായണ നാരായണ, പാലം കടന്നു കഴിയുമ്പോ കൂരായണ കൂരായണ. ആ പിന്നെ 50 ലക്ഷം അല്ലേ ഉള്ളൂ, കൊണ്ട് അരി മേടിക്കട്ടെ അല്ലേ. ആ പോട്ട്. ആ ഇത് ചെലപ്പോ ദിൽഷ ആർമി കണ്ടാ ചോദിക്കുമായിരിക്കും, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം എന്നല്ലേ എന്ന്. ഓ നമുക്കിട്ടെന്ന് വെച്ചല്ലേ,
മാർഗമല്ലല്ലോ, ലക്ഷ്യമല്ലേ പ്രധാനം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഫ്രണ്ട്സിനെ കൊണ്ടുപോയി ചായക്കട കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോണ്ട കിട്ടത്തില്ല, അതിന് കാശ് തന്നെ വേണമെന്ന്. അതുകൊണ്ട് ഞാൻ 50 ലക്ഷം ആർക്കും തരത്തില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, അതിന്റെ ഷെയർ നമ്മളാരും ചോദിച്ചില്ലായിരുന്നു, ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞതാണ്. പിന്നെ കിട്ടിയാ എന്നെ പുളിക്കോ അല്ലേ? ഇനിയാണ് ശരിക്കുള്ള ഹൈലൈറ്റ്. അവരുടെ മുമ്പിൽ വെച്ച് എന്തിനെന്നെ ഇങ്ങനെ അപമാനിക്കുന്നു? ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു മെഗാസ്റ്റാറല്ലേ ഞാൻ. തത്തമ്മേ, പൂച്ച പൂച്ച എന്ന് ഇത്രയും പ്രായമായ ആളെ തല്ലി പഠിപ്പിക്കുന്ന കണ്ടതേ എനിക്ക് തോന്നിയതാ. തോന്നിയാസം പറയുന്നത്? എനിക്കത് 32 വയസ്സായിട്ടുള്ളൂ. അല്ല, അതൊരു പ്രായമല്ലല്ലോ അല്ലേ? അപ്പൊ ഓക്കെ. ഈ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഞാൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായി. ബന്ധുവാരെ ശത്രുവാരെ. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഫാൻസ് എക്സ്പെക്ട് ചെയ്തിരുന്ന ദിൽറോബ്, ഇനി റിയാലിറ്റി. പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലോ, ഗെയിം കളിക്കുന്നിടത്ത് നന്നായിട്ട് കളിച്ച് കപ്പ് കൊണ്ടുകൊണ്ട് ഒരു കപ്പുമായിട്ട് പോയി. മൂഞ്ചിയപ്പൊ ആര് മൂഞ്ചി? മെഹബൂംബ. ആ, അതൊരു ഗെയിമാണ്. അപ്പൊ അത് വിൻ ചെയ്യാൻ വേണ്ടിട്ട് പല സ്ട്രാറ്റജീസും കാണും. അപ്പൊ അത് തന്നെയാണ് ദിൽഷ അവിടെ ചെയ്തതും. അവിടെ അങ്ങനെ ഒരു ഡ്രാമ ഉണ്ടായപ്പോ ദിൽഷയ്ക്ക് തന്നെ മനസ്സിലായി ദിൽഷേനെ അത് വോട്ടിംഗിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ദിൽഷ അവിടെ ക്ലിയർ ആയിട്ട് ഒരു നോ പറയാതിരുന്നത്. അപ്പൊ അങ്ങനെ ആരെയും വെറുപ്പിക്കാതെ വോട്ടും മേടിച്ച് ദിൽഷ അങ്ങ് വിന്നായി. എന്നിട്ട് ഇപ്പൊ പുറത്തിറങ്ങി, ഇപ്പൊ പൊട്ടനും പോയി ചട്ടനും പോയി, വോട്ടും കിട്ടി ഐലേസ എന്നായി. ഇതെനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒന്നൊരു കമന്റ് ആയിരുന്നു, ഇതിങ്ങനെ വലിക്കുമെന്ന്. ഞാൻ അന്ന് അത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്റെ പൊന്നളിയ, നിന്റെ പ്രെഡിക്ഷൻ കറക്റ്റ് ആയി. പിന്നെ റോബിൻ ഫാൻസിനോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോബിൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത്, അത് കാരണം നീ റോബിനെ കെട്ടണം എന്നൊക്കെ പറയുന്നത് എന്ത് മര്യാദയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തോന്നട ഇത്? വാട്സാപ്പിക്കൂടെ ഉമ്മ കൊടുത്ത് രോഗം മാറ്റുന്ന വാട്സാപ്പ് വൈദ്യന്മാരെ പോലെ ഓൺലൈനിൽ പെണ്ണ് കണ്ടുപിടിച്ചു കൊടുക്കുന്ന ബ്രോക്കർമാരാണോ ഈ പറയുന്ന ആർമിക്കാര്? ഇതൊന്നും അല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള കമന്റ്സ് കാണുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. കുറച്ചുപേര് അരിക്കച്ചവടം നടത്തുന്നു, വേറെ കുറെ പേര് കണ്ണീരൊപ്പാൻ നടക്കുന്നു. ഇനി ചിലപ്പോ കുറച്ച് നാളത്തേനെ ആ പരിപാടി കാണത്തില്ലായിരിക്കും. മൊയലാളിയുടെ കണ്ണീരൊപ്പിട്ട് വേണമല്ലോ തൊഴിലാളികൾക്ക് ഇനി നാട്ടുകാരുടെ കണ്ണീരൊപ്പാൻ. ബിഗ് ബോസ് മലയാളം സീസൺ 4 വിന്നർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ്. റോബിനാണോ അപ്പൊ വിന്നർ? പ്രേക്ഷകരുടെ അഭിപ്രായം വായിക്കുമ്പോ ഞാനായിരുന്നു വിന്നർ ആവേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്, തോന്നിയിട്ടുണ്ട്. അപ്പോ നിങ്ങളാണോ വിന്നർ? നിങ്ങൾ തന്ന ആ ട്രോഫിയും 50 ലക്ഷം, ആ ട്രോഫി അത് ഞാൻ ആർക്കും കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. ഐ ശരി, ഇതിപ്പോ ആളം വീതം കൊടുക്കേണ്ട അവസ്ഥയായല്ലോ. ആദ്യമായിട്ടായിരിക്കും ഒരു പ്രോഗ്രാമിന് ഇത്രയും സ്വയം പ്രഖ്യാപിത വിന്നർമാരുണ്ടാവുന്നത്. ഇതൊന്നുമല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി റോബിന്റെ കുറച്ച് കലാപരിപാടികളുണ്ട്. എന്റെ പൊന്നളിയ, സഹിക്കാൻ പറ്റത്തില്ല, തീ സാധനം. ഇത് ഇതെന്താ ഇത്? ഡോക്ടർ റോബിനോ അതോ പാസ്റ്റർ റോബിനോ? ഇത്രയൊന്നും അല്ല, എടുത്തു കാണിക്കാനാണെങ്കിൽ കുറെ ഉണ്ട്, പക്ഷെ നിർത്തുവാ മടുത്ത്. അപ്പോൾ ഈ ചിത്രമുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.